വെൽക്കം ടു ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സ്. ഇന്ന് നല്ലൊരു ഡി ഐ വൈ ക്രാഫ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ ചൂല് കൊണ്ടായിരിക്കും അകത്തൊക്കെ അടിച്ച് വാരാറ്. ഇതുപോലത്തെ ഈർക്കിളി ചൂലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം ഈ ഈർക്കിളി ചൂലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അധികം ഒന്നും യൂസ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അത് അടിച്ച് വാരാൻ പറ്റാത്തൊരു സ്ഥിതിയിലായി പോകും. അപ്പോൾ നമ്മളത് ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഇനി മുതൽ അത് ഒഴിവാക്കണ്ട. അങ്ങനെ വരുന്ന ചൂല് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ വീട്ടിൻ്റെ അകത്ത് അടിച്ചു വാരാൻ യൂസ് ചെയ്തിട്ടുള്ള ചൂലാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അറ്റം കണ്ടോ, നമുക്ക് ഇനി ഇത് അടിച്ചു വാരാൻ പറ്റാത്തൊരു സ്ഥിതിയിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വേസ്റ്റാക്കി കളയുന്നേ വേണ്ടി വരും. അപ്പോൾ അതുപോലത്തെ ചൂലാണ് എടുക്കേണ്ടത്. പിന്നെ ഇങ്ങനെ ചൂല് കൊണ്ടൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ ചൂല് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മളിതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഒന്ന് ഷാംപൂലൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഡ്രൈ ആക്കിയ ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ചൂല് കൊണ്ടും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് പഴയ ചൂല് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഈർക്കിളിയും പല ലെങ്ത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരേ ലെങ്ത്തിലുള്ള ഈർക്കിളി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നാലേ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരേ ലെങ്ത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേസും വേണം. ഇതുപോലെ ഗ്ലാസ് വേസ് ആകുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു പഴയൊരു വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഈർക്കിളി നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കൊരു ഒറിജിനാലിറ്റി തോന്നും നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുമ്പം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഇത് ഫാബ്രിക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഈർക്കിളിയും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ഒത്തിരി ടൈം എടുക്കും നമ്മൾ ഓരോ ഈർക്കിളിയും കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഓരോ ഈർക്കിളിയും കളർ ചെയ്യുന്നതിന് പകരം കുറച്ച് വലിയ ബ്രഷ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് കാണിക്കാം. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫെക്ഷന് വേണമെങ്കിൽ ഇതുപോലെ ഓരോ ഇറുക്കളിയും കളർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് കളർ ചെയ്തെടുക്കാം എല്ലാം കൂടി. പിന്നെ എല്ലാം ഒന്നിനു മുകളിലായിട്ട് ഒന്ന് വെച്ചുകൊണ്ട് കുഴപ്പമില്ല. അത് ഡ്രൈ ആയി വരുമ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട, ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതുപോലെ കളർ ചെയ്യുമ്പോൾ താഴെ ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേപ്പർ വെക്കേണ്ട. ഇതുപോലത്തെ എന്തെങ്കിലും കവർ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും നമുക്ക് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വശം മാത്രം കളർ ചെയ്താൽ പോരാ, നമ്മൾ അതിന് ഇടയ്ക്കൊക്കെ കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റാപ്പ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൈമൽ തൊടാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടിട്ടും ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. നല്ല പെർഫെക്ഷനിൽ കളർ ചെയ്യണം എന്നില്ല. സാധാരണ നമ്മൾ ഓരോ ഈർക്കിളിയും കളർ ചെയ്തെടുക്കുന്ന പോലെ ആവില്ല ഇതുപോലെ ചെയ്തെടുക്കുമ്പം. പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് കളർ ഇല്ലാഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കളർ ചെയ്തെടുക്കുക. കാരണം ഈ ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്നും കളർ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഒരു നല്ലൊരു ഒറിജിനാലിറ്റി തോന്നും ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ പെയിൻറ് ചെയ്തിട്ടുള്ളത് ഫാബ്രിക് കളറിൽ നമ്മൾ ലൈറ്റ് ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫാബ്രിക് കളറിൽ തന്നെ ഡാർക്ക് ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്രിലിക് കളറിൽ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആവും. അത് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ സാധാ ലൈറ്റ് ഗ്രീനിലായാലും മതി. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഐഷാസ് കിച്ചനിൽ ഞാൻ ഇതുപോലത്തെ ക്രാഫ്റ്റ്സ് ഒന്നും ഇപ്പോൾ ഷെയർ ചെയ്യാത്തത് അതിൽ ഫുഡ് റെസിപ്പീസ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഐഷാസ് കിച്ചൻ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ നന്നായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം മാത്രം നമുക്കിതിൽ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു 4-5 മണിക്കൂർ ഇതുപോലെ പുറത്ത് വയ്ക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും പെയിൻറ് നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഈർക്കിളി ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഒന്നുകൂടി ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ കുറച്ച് ഈർക്കിളി മാത്രമേ പെയിൻറ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ഈർക്കിളി എടുത്തിട്ട് നന്നായിട്ട് പെയിൻറ് ചെയ്തിട്ട് ഇതുപോലെ വേറൊന്നും ചെയ്യാതെ ഇതുപോലെ തന്നെ ഒരു ഗ്ലാസ് വേസിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് ഇങ്ങനെ തന്നെ നല്ല ഭംഗിയാണ്.
ഇനി ഞാൻ ഒന്നുകൂടെ അത് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ മുത്തുമാല ഉണ്ടാവുമല്ലോ, നല്ല ചെറിയ മുത്തുള്ള മാല, വൈറ്റ് ബീഡ്സുള്ള മാല, അത് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഡെക്കറേഷൻ കൊടുക്കുന്നത് ഇതിൽ. അതുപോലെ ഒരു പഴയ ഗോൾഡൻ ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് ഏത് കളറാണോ അത് യൂസ് ചെയ്യുക, വൈറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ബെസ്റ്റാണ്. അപ്പോൾ അത് ഈ ഈർക്കിളിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് എത്രത്തോളം പോവും അത്രത്തോളം വെച്ച് കൊടുത്താൽ മതി. ബീഡ്സ് വലിയ ബീഡ്സ് ആണെങ്കിൽ കുറച്ചധികം അകത്ത് താഴേക്ക് പോകുമായിരിക്കും, പക്ഷേ ഇത് ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് അധികം പോകുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളെടുക്കുന്ന ഈർക്കിളി പലതും പല സൈസും ആവും, അപ്പോൾ ചിലതിൽ നന്നായിട്ട് താഴേക്ക് വരെ പോകുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം എത്ര വരെ പോവും അതുവരെ നമുക്ക് ആ ബീഡ്സ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അത് നമ്മളൊരു വേസിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. ഇതുപോലെ ഇരിക്കും. പിന്നെ ബീഡ്സ് നമ്മൾ എല്ലാം ഒരേപോലെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നമ്മളുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഈ വൈറ്റ് കളറിന് പകരം വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റും ഗോൾഡനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ കുറച്ച് ഈർക്കിളിയിൽ മാത്രമേ ഗോൾഡൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം ഈർക്കിളി പെയിൻറ് ചെയ്തിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ കൂടുതലെടുക്കുക. നല്ല ഭംഗി ഉണ്ടാകും അത് നമ്മളൊരു ഫ്ലവർ വേസിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ യു എയിലാണെങ്കിലും ഞാനിവിടെ സാധാരണ ഈ ഈർക്കിളി ചൂല് കൊണ്ട് തന്നെയാണ് വീട്ടിൻ്റെ അകത്തൊക്കെ അടിച്ച് വാരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒത്തിരി ഈർക്കിളി ചൂല് ഇതുപോലെ യൂസ് ചെയ്തിട്ട് ബാക്കി വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. പക്ഷേ ഇത് ഇത്രയും നന്നാവും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നല്ല ഭംഗിയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ചൂലൊക്കെ വേസ്റ്റാക്കി കളയാതെ ഒന്ന് ചെയ്ത് നോക്കുക, ശരിക്കും നല്ല ഭംഗിയാണ്. പിന്നെ വേസ്റ്റൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യട്ടോ. ഞാൻ വേസ്റ്റിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ വലിയ നല്ല നീളമുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം വെച്ച് കൊടുക്കാം. പക്ഷേ ഈ ഒരു ക്രാഫ്റ്റ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കണ് കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ എഴുതി അറിയിക്കുക. എന്നാലേ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വേറൊരു നല്ലൊരു അടിപൊളി ക്രാഫ്റ്റോ അല്ലെങ്കിൽ ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡിയോ കൊണ്ട് വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.